കണ്ണൂർ സർവകലാശാലയിലേക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നുണ്ട്. മനു ഭരത് ഉണ്ട്. മനു, അവിടെ കണ്ണൂർ സർവകലാശാലയിലേക്ക് വിസിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് വിവരങ്ങൾ? വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പോലീസിന്റെ സന്നാഹമൊക്കെ പുറകിൽ കാണാം. ആ രഞ്ജിത്ത്, ഇവിടെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഒരു കാര്യം, ഈ പ്രതിഷേധം വളരെ ശക്തമായി കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നീക്കം. ഇന്നലെ രാത്രി കെ എസ് യു പ്രവർത്തകർ വി സിയുടെ വീട്ടിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി, പന്തം കൊളുത്തിയായിരുന്നു വീട്ടിലേക്ക് നീങ്ങിയത്. ഈ സാഹചര്യത്തിൽ മനു തുടരാം. പന്തം കൊളുത്തിയായിരുന്നു വീട്ടിലേക്ക് നീങ്ങിയത്. അതോടൊപ്പം തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇങ്ങോട്ടേക്ക് ഉണ്ട്. 10:30 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ചിൽ സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് നേരിടാൻ തക്കവണ്ണം ഒരു 60-ൽ 60-ൽ അധികം പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഈ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ചേരുന്നുണ്ട്. സർവകലാശാലയുടെ ബജറ്റ് ആണ് ഇന്ന് ബജറ്റിൻ്റെ പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ നിർണായകമായ ദിവസം ആണ് കൂടിയാണ് ഇന്ന്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു വലിയ പ്രതിഷേധം നടത്തുക എന്നതാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ കെ എസ് യുവും ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ശക്തമായ ഒരു സമര പരിപാടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. വി സിയുടെ രാജിയല്ലാതെ മറ്റൊന്നുകൊണ്ടും തങ്ങൾ തൃപ്തരാകില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നിലപാട്. യാതൊരു തരത്തിലും അദ്ദേഹത്തിന് തുടരാൻ അധികാരമില്ല. ഗവർണർ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവിൽ സംബന്ധിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തുവിട്ട സ്ഥിതിക്ക്, ആ ഉത്തരവ് എങ്ങനെയുണ്ടായെന്നതിനെ സംബന്ധിച്ച് പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ കെ എസ് യുവും കരുതുന്നത്. വി സിയെ തടയുക എന്ന ഒരു നയം അവർ നേരത്തെ തന്നെ ഈ സമരപരിപാടികളിൽ എടുത്തിട്ടുണ്ട്. വി സി ഇങ്ങോട്ട് വരുന്ന ഘട്ടത്തിൽ എല്ലായ്പ്പോഴും അത് തടയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവരെ സത്യത്തിൽ ഒരു അക്ഷരാർത്ഥത്തിൽ വെട്ടിച്ചാണ് പലപ്പോഴും വി സി സർവകലാശാലയ്ക്കകത്തേക്ക് കടക്കുന്നത്. ഇവർ എത്തുന്നതിന് മുന്നേ വരിക, അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ വരിക, ഇങ്ങനെയൊക്കെയാണ് വി സി ഇപ്പോൾ സർവകലാശാലയിലേക്ക് വരുന്നത്. അതുപോലെ വൈകുന്നേരവും അദ്ദേഹം മടങ്ങുന്നതും അങ്ങനെ ഇവരെ ഈ പ്രതിഷേധം ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വി സിയുടെ വീട്ടിലേക്ക് രാത്രി മാർച്ച് നടത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് കെ എസ് യു പ്രവർത്തകർ എത്തിയത്. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഈ സമരപ്രക്ഷോഭ പരിപാടികളിൽ ചേരും. കൂടുതൽ ഈ പ്രതിഷേധം ശക്തമാക്കാൻ മറ്റ് സമര പരിപാടികളിലേക്ക് കടക്കാനും കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസും ആലോചിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, അല്പസമയത്തിനകം കെ എസ് യുവിൻ്റെ മാർച്ച് കണ്ണൂർ സർവകലാശാലയിലേക്ക് ഉണ്ടാകും. അവിടെ ഇന്നലെ രാത്രിയിൽ നടന്ന പന്തം കൊളുത്തി പ്രതിഷേധമാണ് കാണുന്നത്. പന്തം കൊളുത്തി പ്രകടനം ഇന്നലെ നടന്നു. ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്നു കെ എസ് യു പ്രവർത്തകർ. അല്പസമയത്തിനകം മാർച്ച് ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ സുരക്ഷാ ക്രമീകരണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ഏതായാലും കണ്ണൂർ വി സി രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷ സംഘടനകൾ ശക്തമാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങളെന്ന് പറഞ്ഞേക്കോ.